ഓണം നമ്മുടെ മുറ്റത്ത് വരെ എത്തി നിൽക്കുകയാണ്. ഇന്ന് അത്തമല്ലേ, എല്ലാവരും പൂവൊക്കെ ഇട്ടിട്ടൊക്കെ ഇരിക്കുമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് ഇഞ്ചിക്കറിയും മത്തങ്ങ അരിശരിയുമാണ്, മത്തങ്ങ വൻപയറും കൂടെയുള്ള അരിശരിയുമാണ് നമ്മൾ വീടേക്കകത്ത് ഉൾപ്പെടുത്തുന്നത്. എല്ലാവരും കാണണം കേട്ടോ. നമുക്കതിനായിട്ട് ഇഞ്ചിക്കറി തയ്യാറാക്കാൻ ഒരു കാൽ കിലോ ഇഞ്ചി മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നൂറ്റൊന്നോ നൂറ്റെട്ടോ കറിക്കൊക്കെ തുല്യമാണെന്നല്ലേ പറയുന്നത് ഇഞ്ചിക്കറി. അപ്പം ഓണത്തിനെന്തായാലും നമ്മളിത് ഉണ്ടാക്കും. ഇഞ്ചി ക്ലീൻ ചെയ്തതിന് ശേഷം, ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതുപോലെ കൊത്തി അരിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കഴുകിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. ഇത് വറുത്തെടുക്കാൻ വേണമല്ലോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ആദ്യം നമുക്കൊന്ന് അതിൻ്റെ വെള്ളവും ഇഞ്ചിക്കകത്തുള്ള ഇലാംസും മറ്റും വരെ നമുക്കിതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ഭാഗം കുറച്ചൊന്ന് ഉരുങ്ങിയൊക്കെ വന്നിട്ടുള്ള ആ സമയത്ത് നമുക്ക് ഈ കുറച്ച് വെച്ച് തുടരെ തുടരെ ഇളക്കി കൊടുത്ത് ഇതുപോലെ ബ്രൗൺ കളറാക്കിയെടുക്കാം. നല്ലൊരു ചുവപ്പ് കളർ വന്നിട്ടുണ്ടല്ലോ. അത് മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അത് പാത്രത്തിൽ നിന്ന് അങ്ങ് മാറ്റി വെക്കാം, അല്ലെങ്കിൽ കൂടുതൽ കരിഞ്ഞ് പോകാനുള്ള ഇതുണ്ട്. പൊരി മാറ്റി വെക്കാം. വറക്കുന്ന സമയത്താണ് കഷ്ടമല്ലേ, തുമ്മലും ചോമയും ഇതൊരു സ്മെല്ല കുറേ സമയത്തേക്ക്. കഴിക്കാൻ നല്ലതുമാണ്, പക്ഷേ ഇഞ്ചി കറി ഉണ്ടെങ്കിൽ അത് മാത്രം മതിയെങ്കിൽ ചോറ്. ഞാൻ ഒരു ചെറുനാരങ്ങ വലുപ്പത്തുള്ള പുളി ചൂടുവെള്ളത്തിട്ട് വെച്ചിരിക്കുകയാണ്. കറി ഉണ്ടാക്കുന്നൊക്കെ അതിൻ്റെ ജ്യൂസ് വേണമല്ലേ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് അരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഈ അതിൻ്റെ നാരൊക്കെ കാണുമല്ലോ. കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ തൊണ്ടയിലൊക്കെ പോകാതിരിക്കാനായിട്ട് അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ കായം ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇഞ്ചി പച്ചമുളകും ചേർക്കാം. ഇനി അത് അതിനകത്ത് കിട്ടുന്ന ഒന്ന് തിളച്ച് ഒന്ന് കുറുകണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു നല്ലൊരു കുറുകിയ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളി ഇഞ്ചി, ചില സ്ഥലങ്ങളിൽ പുളി ഇഞ്ചി അല്ലെ ഇഞ്ചിക്കറി, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നത്. വെക്കുന്നതിലും കുറച്ചൊക്കെ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ തെക്കോട്ടുള്ള സൈഡിലൊക്കെ ഇത് പുളി ഇഞ്ചിക്കറി എന്നാണ് അതിന് പറയാറുള്ളത്. അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വരെ ശർക്കര, കഷ്ണമാണെങ്കിൽ ചെറിയ ഒരു കഷ്ണം ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് അലിയുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി കടുക് വറുത്ത് ചേർക്കാം. ഒരു ടീസ്പൂൺ കടുക്, രണ്ട് മുളക് പച്ചൽ മുളക് വെച്ചത്, ഒരു കരിവേപ്പില, ഒരു കണ്ട കരിവേപ്പില അതിലേക്ക് ഉരുട്ടി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് അല്ലേ.
ഓണത്തിലേക്ക് കയറി തയ്യാറാക്കി പ്രാവശ്യം ഓണത്തിന് ഇത് തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്തായാലും അതിൻ്റെ കമൻറ്റൊക്കെ ഒന്ന് ഇടാൻ മറക്കരുത്. നമുക്ക് അടുത്ത വിഭവം നമുക്ക് എന്തോന്ന് നോക്കാം. ഒരു മുറി മത്തങ്ങ എടുത്തിട്ടുണ്ട്, അരക്കിലോ ഉള്ളതുണ്ടത്. അത് പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു, ഇത് വൻപയർ ഒരു അരക്കപ്പ് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മൂന്ന് വിസിലിട്ട് വേവിച്ചാണ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണം ചേർത്ത് കൊടുക്കുക. ഉപ്പ്, ആവശ്യമുള്ള ഉപ്പ്, ഒരു അര ടീസ്പൂണോളം മുളക് പൊടി, മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പം പയർ വെന്ത വെള്ളമുണ്ട്, അതിനകത്ത് തന്നെ നമ്മളിത് വേവിക്കുന്നത്. പിന്നെ കുറച്ച് വേണമെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കഷ്ണവും വെള്ളമൊക്കെ സമമായിട്ട് നിന്നാൽ മതിയാവും. നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്കിനി ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ മതിയാവും. പയറൊക്കെ വെന്തതാണല്ലോ ഒരു വിധം. അപ്പം ഒരു വിസിൽ വരെ വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ, അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മതി. ജീരകം ഒരുപാട് വേണ്ട, അതിനൊരു വാഗ് വരികയല്ലേ. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ പുളിശ്ശീരയുടെ കൂട്ട് അത്ര അങ്ങ് സോഫ്റ്റായിട്ട് അരയ്ക്കണം എന്നില്ല. നാവിയലിൻ്റെ കൂട്ട എല്ലാ ഭാഗത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. കഷ്ണം പ്രഷറൊക്കെ പോയി നമുക്കിത് തുറന്ന് നോക്കാം. ഇനി കുക്കറിനകത്ത് അങ്ങനെ ഉണ്ടാകും. നമ്മുടെ പാകത്തരം വെള്ളം കറക്റ്റാണിത്. നമ്മൾ വറവയെ കൂടെ ചേർന്ന് കഴിയുമ്പോൾ അരപ്പും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്യും. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ പച്ച തേങ്ങയുടെ വാസനയൊക്കെ അങ്ങ് പോയി വരട്ടെ. അതിലേക്ക് ഒന്നോ രണ്ടോ രണ്ട് കരിയേപ്പില ചേർത്ത് കൊടുക്കാം. കരിയേപ്പിലയും ചേർത്ത് നന്നായിട്ട് തിളച്ച് വാങ്ങി വെച്ച് നമുക്കതിനെ കടുവറക്കാം. തേങ്ങയൊക്കെ വറുത്ത് ചേർക്കാം. അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മളിതൊക്കെ ചേർക്കേണ്ടത്, കേരള സ്പെഷ്യലല്ലേ. അതുകൊണ്ട് അതിൽ ഒരു ടീസ്പൂൺ കടുക്, ഒരു മുളക്, ഉഴുന്ന് ഒരു ടീസ്പൂൺ, എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. കരിവേപ്പില ഒരു രണ്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പിനെടുത്ത് അത്രയും തന്നെയാണ് കണക്ക് പറയുന്നത്. വറക്കാനും ഒരു മുറിയാണെങ്കിൽ ഒരു മുറി, അത്രയെങ്കിലും ഒരു കുറച്ച് കുറച്ച് ചേർത്തിരിക്കുന്നത് ശരിക്കും സ്വാതന്ത്ര്യമാണെന്നാണ് അതിൻ്റെ കണക്ക്. നല്ല രീതിയിൽ ഒരു മുറിയോ ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. ആദ്യം ഒന്ന് നമുക്ക് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ കുറച്ച് വെച്ച് കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. അല്ലെ കരിഞ്ഞു പോകുകയല്ലേ. അതിനുശേഷം നമുക്കിത് മൂപ്പറിയാനായിട്ട് ഇളക്കിയ തേങ്ങ നമുക്കതിലേക്ക് ചകലം ഇട്ട് കൊടുത്താൽ ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മൂപ്പായിട്ടുണ്ടെന്നുള്ളത്. തേങ്ങ നമുക്കതിലേ വറുത്ത തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ ഇളക്കരുത്, ഒരു കുറച്ച് സമയം ഇതുപോലെ തന്നെ അടച്ച് നോക്കുക. അതിനുശേഷം ഇളക്കുക. അപ്പോൾ അതിന് പാത്രഭാഗം ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് വരാ തേങ്ങ വറുത്തതിൻ്റെ പ്രശ്നം എടുത്തിരിക്കുക. സൂപ്പർ ടേസ്റ്റ് കിട്ടും. കുറച്ച് സമയത്തിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാം. വാഴയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാണാനും ഭംഗിയുണ്ട്, പിന്നെ അതൊരു ടേസ്റ്റും കിട്ടും അല്ലേ. അതിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ഇന്ന് ഞാനുണ്ടാക്കിയ ഓണ സ്പെഷ്യൽ ഇഞ്ചിക്കറി, അതുപോലെ തന്നെ മത്തങ്ങ വൻപയർ എരിശ്ശേരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ മറ്റൊരു അടിപൊളി ഓണ വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി പായസമൊക്കെ ഉണ്ടല്ലോ, പായസം ഓലൻ ഇതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.